ശ്യാം ഒരു കാര്യം ചോദിക്കട്ടെ? ഇന്നലത്തെ പാർട്ടിയിൽ കുറച്ച് കൂടിപ്പോയ നമ്മുടെ ആർഗ്യുമെന്റ്. ശ്യാം, ഞാൻ പറഞ്ഞ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലേ? ഇല്ലടോ, അങ്ങനെയൊന്നുമില്ല. ഇന്നലത്തെ ആർഗ്യുമെന്റ് താൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര പേഴ്സണലായിട്ട് എടുത്തു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ ഇമോഷണൽ ആയിപ്പോയത്. അല്ലെങ്കിൽ ആ സമയത്തൊന്നും ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ താൻ പറഞ്ഞ ശരിയാ, ചിലപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മേ ബി ഒരു പരിധി വരെയൊക്കെ ഞാനാണെങ്കിലും അത് എൻജോയ് ചെയ്യും. പക്ഷെ ഞാൻ ആ പരിധി വിട്ടില്ല കേട്ടോ. ചാ, ഞാനും അതന്നെയാ പറഞ്ഞത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഒരു അറ്റൻഷൻ കിട്ടുമ്പോൾ ഒരു നാച്ചുറൽ ടെൻഡൻസി അല്ല അത് എൻജോയ് ചെയ്യാൻ. അത് മൊമെന്ററി ആണ്. എടോ, അതല്ല ഞാൻ പറഞ്ഞത്. എനിക്കൊരു പാസ്റ്റ് ഉണ്ട്. മൈ എക്സ് ചീറ്റഡ് ഓൺ മീ. ചീറ്റഡ് ഓൺ മീ? യാ. ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസും ഗ്യാപ്പൊക്കെ വന്നപ്പോൾ അവൾ അവനുമായിട്ട് എടുത്തു. അങ്ങനെ വൺ തിങ് ലെറ്റ് വന്നത് ഷീ ചീറ്റഡ് ഓൺ മീ. അപ്പോൾ താൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തത്. ഐ എം സോറി. അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ഐ അണ്ടർസ്റ്റാൻഡ്. ഷാൻ, ഇനി അതിനെപ്പറ്റി സംസാരിക്കണം. ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. ആടാ. ആ, അവരെ അവരെ. അത് എനിക്ക് ഇവൻ്റ് നടക്കുന്നിടത്ത് പോകണം. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. You know you can talk to me about anything, right? Yeah. I love you. I love you. എടോ, വൈകിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ? ഒരു ഡിന്നറിനോ കുറച്ച് സംസാരിക്കുകയും ചെയ്യാം. ഓക്കെ ഓക്കെ. അല്ല, ഒരു 7 മണിയാകുമ്പോൾ എത്തണം. ഞാൻ വിളിച്ച് റിസർവ് ചെയ്യും. എത്തിയിരിക്കും. ഓക്കെ.